നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആരാധകരുടെ പ്രതീക്ഷകൾ മാറ്റം വരുത്താതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ആ വമ്പൻ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്ന വമ്പൻ താരത്തിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. താരത്തിന് 3.5 വർഷത്തെ കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2026 വരെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്ന വമ്പൻ താരത്തിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ബാംഗ്ലൂർ എഫ്സിയിൽ നിന്ന് വിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ തന്നെ താരത്തിന് ഇൻസ്റ്റാഗ്രാമിലുൾപ്പെടെ കൂടുതൽ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ. അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ താരം ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. എന്തായാലും ഈ സൈനിങ് ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ സൈനിക് തന്നെയാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ പറഞ്ഞ വാക്കുകൾ നോക്കാം. പല വിദേശ താരങ്ങളെ ഇക്കുറിയും നിലനിർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ലൂണ, ദിമിട്രിയോസ്, ജിയാനു, വിക്ടർ മോങ്കിൽ, ലെസ്കോവിച്ച് എന്നീ താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാറിലുള്ളവരാണെന്നും ഇവരെ നിലനിർത്താനും അവസരമുണ്ട്. ടീമിൻ്റെ സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പ്രത്യേകിച്ച് പുതിയ കളിക്കാരും യുവതാരങ്ങളും എത്തുമ്പോൾ ഈ സീനിയർ കളിക്കാർക്കും ചുറ്റുമായി വളർന്നു വരാൻ അവസരം ലഭിക്കുമെന്നും ഇങ്ങനെയാണ് ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു ശക്തമായ സംഘത്തെ വാർത്തെടുക്കുന്നതെന്നും ഇവാൻ വുക്കോമനേജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിൽ മികച്ച താരങ്ങളെയെല്ലാം കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചോളം നിരാശ വാർത്തയേകുന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ തുറന്നു പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ സ്കൂളിലെ കളിക്കാരും ടെക്നിക്കൽ സ്റ്റാഫും അടക്കം പലരും പനിയുടെ പിടിയിലായിരുന്നുവെന്നും വ്യക്തിപരമായി പറഞ്ഞാൽ മുംബൈക്കെതിരായ മത്സരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കും കടുത്ത പനി ഉണ്ടായിരുന്നുവെന്നും ഈ സാഹചര്യത്തിൽ പല താരങ്ങൾക്കും പരിശീലന സെക്ഷനുകൾ നഷ്ടമായിരുന്നുവെന്നും കളിക്കളത്തിൽ താളം കണ്ടെത്താനും അവർ പ്രയാസപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിന് 100% ഫിറ്റായിട്ടുള്ള കളിക്കാരുടെ സംഘത്തെ ഇറക്കണമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ ഇവാൻ വുക്കോമനേജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ പല ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും കാണാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം. നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ച് ഒന്നും കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. താരത്തിന് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷിക്കാം. താരങ്ങളുടെ പനിയെല്ലാം പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കാൻ സാധ്യതയെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു.